വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ മാമന് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാൾ മുമ്പ് മാമന് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഈ ചാനൽ ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനത്തെ സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ എപ്പോഴാണെങ്കിലും എല്ലാ സമയത്തും ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഇവിടേക്ക് കൊറിയർ അയക്കിട്ടെങ്കിലൊക്കെ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കും. എത്രയോ ഒരു 15 കിലോ വരെ സ്നാക്സും സ്വീറ്റ്സും മാത്രമേ ഉണ്ടാവുള്ളൂ കൊറിയർ എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ. അവിടെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെ സെയിം ആണ്. അതുമാത്രമല്ല എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം സ്നാക്കും സ്വീറ്റും, ഞാൻ പറഞ്ഞല്ലോ സ്നാക്സ് സ്വീറ്റ് എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരുടെ അമ്മമ്മ അങ്ങനെ തന്നെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മൻ്റെ കാട്ടും ആരുടെ കാട്ടും ഓരോ റെസ്റ്റോറൻ്റ് കാട്ടും ഏറ്റവും ഇഷ്ടം എനിക്ക് കഴിക്കാതെ എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ സ്വീറ്റ്സൊക്കെ അയക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാമന് ഞങ്ങൾക്ക് ഈ കൊറിയർ അയച്ചതാണ്. എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അയച്ച കൊറിയറാണിത്. April 28 അയക്കാൻ പറഞ്ഞാൽ ഇത് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ എത്തിയിട്ടില്ല. കുറച്ച് 2-3 ദിവസം ലേറ്റായി. അപ്പോൾ ഞങ്ങളത് ബോക്സ് തുറന്നു, പിന്നെ പാക്കറ്റായിട്ട് തുറക്കണുണ്ട്. അപ്പോൾ ആദ്യം തുറന്നപ്പോൾ ലഡുവാണ്, വലിയ ലഡുവാണ്. ഒരാൾക്ക് വരണം മതിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്, നല്ല നെയ്യൊക്കെ പായല് അലിഞ്ഞു പോകുന്ന ലഡുവാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഈ സ്വീറ്റാണ്. എനിക്ക് മാമനയച്ച കൂടുതൽ സ്വീറ്റ്സിൻ്റെ പേരൊന്നും അറിയില്ല, ഞാനെടുത്തിട്ടത് കഴിക്കും മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള സ്വീറ്റ്സാണ് ഈ സ്വീറ്റ്. മറ്റേ അരിപ്പൊടിയും മറ്റേ ശർക്കരയൊക്കെ ഇട്ടുള്ള സ്വീറ്റ്സാണ്. അതൊക്കെ ഇപ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ ഉള്ളതൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് സ്വീറ്റല്ല, സ്നാക്കാണ്. ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ സിനിമ ഒക്കെ കാണുമ്പോൾ എടുത്തിട്ട് ഒന്ന് കടിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. ഞാനിപ്പോൾ പകുതി വരെ കഴിഞ്ഞത്. ഇപ്പോൾ ഓരോരോ സാധനങ്ങൾ 2-2 പാക്കറ്റായിട്ടാണ്. അതാണ് ഞങ്ങൾ ഓരോന്നോരോന്ന് മാത്രം തുറക്കണുള്ളൂ. അതാണ് ഈ വീഡിയോ കുറച്ചും ഷോർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് മിച്ചർ, ഇത് എല്ലാവർക്കും അറിയാം മിച്ചർ. അപ്പോൾ പിന്നെ മാമന് കുറേ അച്ചാർ അയച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ ഒരു 3-4 അച്ചാർ വരെ അയച്ചിട്ടുണ്ട്. അപ്പം മാമനയച്ച അച്ചാർ ഏതൊക്കെ പറഞ്ഞാൽ മാംഗോ അച്ചാർ അയച്ചിട്ടുണ്ട്. മാങ്ങ അച്ചാർ ഞങ്ങൾക്ക് വേറെ, പിന്നെ പപ്പയ്ക്ക് വേറെ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഏതാ, പിന്നെ ഒരു ഇലേൻ്റെ അച്ചാർ ഉണ്ടാവില്ലേ, ഞങ്ങൾ ഇലേൻ്റെ അച്ചാർ പറയുക, നിങ്ങൾ എന്നിട്ട് പറയാൻ എനിക്ക് അറിയില്ല. മറ്റേ ആ ഇലേൻ്റെ അച്ചാറുണ്ട്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അത്. പിന്നെ ഏതൊരു അച്ചാറുണ്ടായിരുന്നു, ഒരു ലെമൺ പിക്കിളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മുളക് പൊടിയാണ്. അമ്മ മുളക് പൊടി മാത്രം ചോദിച്ചുള്ളൂ മാമനടുത്ത് അയച്ചുതരാൻ, പക്ഷെ മാമൻ ഇതൊക്കെ അയച്ചു. അപ്പോൾ ഇത് എത്ര കിലോ ഉണ്ടാവുക എനിക്കറിയില്ല, പക്ഷെ കുറേ ഉണ്ട് കേട്ടോ. നല്ല മുളക് പൊടിയാണ്, അവിടുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ തുറന്ന സാധനങ്ങളതായി വിളിക്കുന്നുണ്ട്. പിന്നെ മാമന് പപ്പയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചൊരു സാധനമാണ് വാച്ച്. അർമാനിൻ്റെ വാച്ചാണ് മേടിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാട്ടെ കാണാൻ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അച്ഛൻ കാണിച്ചത് ആ വാച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതും വീഡിയോയിലേക്ക് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ബ്ലാക്ക് കളർ അർമാനിൻ്റെ വാച്ചാണ്. നോർമലി അച്ഛൻ ഇങ്ങനത്തെ ഈ ചെയിനായിട്ടുള്ള വാച്ചൊന്നും ഇടില്ല. ഇങ്ങനെ ബെൽറ്റ് മറ്റേ ഇങ്ങനെ ബെൽറ്റ് ആയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ വാച്ച് മാത്രമേ ഇടുള്ളൂ. പപ്പയ്ക്കത് ഇഷ്ടമായ കാരണമുണ്ട്, പപ്പ അത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് മാമന് മേടിച്ച് തന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സുകളാണ്, അതിലൂടെ ഫോട്ടോസും ഉണ്ട്. അപ്പോൾ എൻ്റെ അനിയനിക്കും അമ്മയ്ക്കും മേടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മേടിച്ചതൊക്കെ XL XL. അപ്പോൾ അത് അമ്മയ്ക്ക് ഡബിൾ സൈസാണ്. എൻ്റെ അനിയനിക്കൊക്കെ കറക്റ്റാട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്.